അവകാശവാദവും എൻ്റേതെന്ന അഭിമാനവും നേടണമെന്ന പിടിവാശിയും ചെയ്യാൻ കഴിയുമെന്ന ധിക്കാരവും ഒക്കെ എത്ര അപ്രസക്തം എന്ന് മുന്നിലത്തെ മന്ത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് ഓർമ്മിച്ചുകൊണ്ട് എനിക്കത് പ്രാപിക്കാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കർമ്മം ചെയ്യണം എന്നാണ് രണ്ടാമത്തെ മന്ത്രം അനുശാസിക്കുന്നത്. ഈ വസ്തുതയും വ്യക്തമല്ലോ. ഏവം ത്വയി ന കർമ്മലിപ്യതേ, വേറൊരു വഴി മോചനത്തിന് ഇല്ല എന്നും ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നു. നാണ്യ പന്ഥ അയനായ വിദ്യതെ. ഇനി നമുക്ക് ഭാഷ്യം പരിശോധിക്കാം. കുറുവന്നേവ ഇതി, ചെയ്തുകൊണ്ട് തന്നെ എന്ന മന്ത്രം ആരംഭിക്കുന്നു. കുറുവന്നേവ നിവർത്തയന്നേവ, കുറുവന്നേവ എന്ന് പറഞ്ഞാൽ നിവർത്തയന്നേവ, ചെയ്തുകൊണ്ട് തന്നെ. ഇഹ കർമാണി അഗ്നിഹോത്രാദീനി. കർമാണി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ആ കാലത്ത് ശങ്കര ഭഗവത്പാദരുടെ കാലത്ത് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ. ഇന്നത്തെ കാലത്താണെങ്കിലോ ഗുരുദേവ് വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്, അവനവന് മുന്നിൽ വന്നു ചേർന്നിട്ടുള്ള സ്വധർമ്മം, വന്നു ചേർന്നിട്ടുള്ള ദൗത്യം, കുടുംബപരമായും സാമൂഹ്യപരമായും ഒക്കെ നാം നമ്മുടെ മുന്നിൽ വന്നു ചേരുന്ന ദൗത്യങ്ങൾ, കർമ്മങ്ങൾ, സ്വധർമ്മം. അതുപോലെ സനാതനധർമാനുസാരിയായിട്ടുള്ള പല അനുഷ്ഠാനങ്ങളെയും ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് മനസ്സിലാക്കാം. ഇതൊക്കെ ചെയ്തുകൊണ്ട് ക്ഷേത്ര സന്ദർശനം, തീർത്ഥാടനം, ഇതൊക്കെ ഇതിൽ പെടുത്തണം എന്ന് പറയും. അങ്ങനെ പ്ലാൻ ചെയ്യൂ. എന്താ ഇത്, ഇതിൻ്റെയൊക്കെ ഗുണം? നമ്മെ നമ്മുടെ സങ്കുചിതത്വത്തിൽ നിന്നും പ്രപഞ്ചത്തിലേക്ക് വളരാൻ, വളർത്താൻ സഹായിക്കുന്നു. അതുകൊണ്ട് അതൊക്കെ ഇവിടെ ചേർത്ത് വെച്ച് മനസ്സിലാക്കണം അഗ്നിഹോത്രാദി എന്ന് പറയുമ്പോൾ. കാരണം അഗ്നിഹോത്രം എന്നുള്ള കർമ്മത്തെ പ്രതീകമായിട്ടെടുക്കണം. ശ്രദ്ധിക്കുക, ആളിക്കത്തുന്ന അഗ്നി പ്രപഞ്ചത്തിൻ്റെ പല പ്രകാരത്തിലുള്ള ആവശ്യങ്ങളുടെ പ്രതീകമായിട്ട് മനസ്സിലാക്കാം. നിങ്ങളിലെ കർമ്മശേഷി ഇന്ധനമായിട്ടെണ്ണണം. ഈ കർമ്മശേഷിയാകുന്ന ഹവിസ്സിനെ പ്രപഞ്ച ആവശ്യമാകുന്ന അഗ്നിയിലേക്ക് ഹോമിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥന? അനേന ആരാധനേന ഭഗവാൻ സർവാത്മകഃ പ്രിയതാം. എൻ്റെ ഈ എളിയ ആരാധന കൊണ്ട് സർവാത്മകനായിട്ടുള്ള ഭഗവാനെ അങ്ങ് പ്രസാദിക്കണമേ. കർമ്മയോഗം. ജിജീവിഷേത് ജീവിതം ഇച്ഛേത്, ജീവിക്കാൻ ആഗ്രഹിച്ചാലും. ശതം ശതസംഖ്യകാഹ സമാഹ സംവത്സരാൻ. ശതം എന്ന് പറഞ്ഞാൽ നൂറ്, സംവത്സരാൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ, നൂറ് വർഷങ്ങൾ ജീവിക്കാൻ ആഗ്രഹിച്ചാലും. താവത് ഹി പുരുഷസ്യ പരമ ആയുഹു നിരൂപിതം. അത്രയുമാണ് പുരുഷന്റെ പരമായുസ് എന്ന് കണക്കാക്കിയിട്ടുണ്ട്. ശതായുഷ പുരുഷ എന്നൊക്കെ പ്രയോഗങ്ങളുണ്ട്. നൂറ് വർഷമാണ് കുറഞ്ഞത് മനുഷ്യൻ ജീവിക്കുക എന്നാ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്, സോ യു ഹാവ് ടു വിഷ് ടു ലിവ് അപ് ടു ദാറ്റ്. അതിനിടയ്ക്കൊന്നും കളഞ്ഞുകളയണ്ട എന്ന് പറയുക. ജിജീവിഷേച്ഛതകുംസമ തഥാച പ്രാപ്ത അനുവാദേന തത് ജിജീവിഷേ ശതം വർഷാണി തത് കുറുവനേവ കർമ്മണ കർമാണി ഇത് ഏതത് വിധീയതെ. നൂറ് വർഷം ജീവിക്കുക എന്നുള്ളത് പ്രാപ്തമായതുകൊണ്ട് അതിൽ അനുവാദമായിട്ട് എടുത്താൽ മതി, അല്ലാതെ വിധിയായിട്ട് എടുക്കണ്ട. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇഞ്ചങ്ഷൻ. പിന്നെ ഏതാണ് ഇവിടെ വിധി? കർമാണി കുറുവൻ എന്നുള്ളതാണ് വിധി. കാരണം എന്താ? അലസനായിട്ടിരിക്കാനും ആളുകൾക്ക് കഴിയും. അതുകൊണ്ട് കർമാണി കുറുവൻ എന്നുള്ളത് വിധിയാണ്, വേദം വിധിച്ചിരിക്കുകയാണ്, ഉപനിഷത്ത് പറഞ്ഞിരിക്കുകയാണ്. കർമ്മം ചെയ്തുകൊണ്ട് നൂറു കൊല്ലം ജീവിക്കാൻ ആഗ്രഹിച്ചാൽ. അപ്പൊ എവിടെയാണ് എംഫസിസ്? കർമ്മം ചെയ്തുകൊണ്ട്. തത് കുറുവനേവ കർമാണി ഇത് ഏതത് വിധീയത. ഏവമേവം പ്രകാരേണ, ഇപ്രകാരം കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് നൂറു വർഷം ജീവിക്കാൻ ആഗ്രഹിച്ചാൽ. കർമ്മം ചെയ്യുന്ന വിധിയെക്കുറിച്ച് നേരത്തെ വിസ്തരിച്ചല്ലോ, അതിവിടെ അണ്ടർസ്റ്റുഡാണ്. തൊയി ജിജീവിഷതി. തൊയി എന്ന് പറഞ്ഞാൽ നിന്നിൽ, നിന്നിൽ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിന്നിൽ. ജിജീവിഷതി നരേ നരമാത്ര അഭിമാനി. ഇപ്പോൾ നീ നരൻ എന്ന് മാത്രം അഭിമാനിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും നിന്റെ അഭിമാനം എങ്ങനെ വേണം? അഹം ബ്രഹ്മാസ്മി, അത്രയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് നരമാത്ര അഭിമാനി. ഇതാ ഏതസ്മാത് അഗ്നിഹോത്രാദീനി കർമാണി കുറുവത. ഈ അഗ്നിഹോത്രാദി കർമ്മങ്ങളെ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്
വർത്തമാനാത് പ്രകാരാത് അന്യഥാ പ്രകാരാന്തരം, മറ്റൊരു പ്രകാരത്തെ മറ്റൊരു രീതിയെ ലഭ്യമല്ല എന്ന് പറയാ. ഇത് മാത്രമേ നിനക്ക് മോചനത്തിനുള്ള വഴിയുള്ളൂ. ത്വയി ഇതഹ, ഇതഹ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന്, അന്യഥാ പ്രകാരാന്തരം, മറ്റൊരു പ്രകാരാന്തരം ഇല്ല, മറ്റൊന്ന് ഇല്ല. അഗ്നിഹോത്രാദികളിൽ നിന്ന്, അഗ്നിഹോത്രാദികൾ അനുസരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മോചനത്തിന് നിനക്ക് കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയെ ത്യജിച്ച് ജയിക്കുന്നതിന് നിനക്ക് വേറൊരു വഴിയില്ല. നാസ്തി ഏന പ്രകാരേണ അശുഭം കർമ്മ ന ലിപ്യതേ. ന കർമ്മ ലിപ്യതേ എന്ന് പറഞ്ഞാൽ അശുഭകർമ്മങ്ങളൊന്നും നിന്നെ ബാധിക്കില്ല, അശുഭകർമ്മങ്ങളൊന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ ദുഷ്കർമ്മല്ല നീ ചെയ്യുന്ന, അഗ്നിഹോത്രാദി സത്കർമ്മമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അശുഭകർമ്മ ദോഷം ഉണ്ടാവില്ല. പിന്നെയോ ശുദ്ധി ഉണ്ടാവുകയും ചെയ്യും, അതിവിടെ ആചാര്യസ്വാമികൾ വിസ്തരിക്കുന്നില്ല. പക്ഷേ നമ്മൾ കർമ്മയോഗം എന്ന പ്രകാരത്തിൽ ആസ്വദിക്കുന്ന സമയത്ത് ശുദ്ധിയും ഉണ്ടാവും. കർമ്മണാന ലിപ്യതേ ഇത്യർത്ഥ. അതാ ശാസ്ത്രവിഹിതാനി കർമാണി അഗ്നിഹോത്രാദീനി കുറുവനേവ ജിജീവിഷേത്. അപ്പൊ നിനക്ക് വലിയ വേദാന്തമൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ എൻ്റെ പൊന്നു മോൻ പോയിട്ട് അഗ്നിഹോത്രമൊക്കെ ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം 100 കൊല്ലം, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ജീവിച്ചാലോ ദുഷ്കർമ്മബാധ ഉണ്ടാവില്ല, ദാറ്റ് ഈസ് ഗ്യാരണ്ടീഡ്. പിന്നെയുള്ള പ്രകാരത്തെ നമ്മൾ ഊഹിക്കണം. എന്താ പിന്നെയുള്ള പ്രകാരം? ക്രമേണ സത്കർമ്മം ചെയ്ത് 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 പ്രപഞ്ച പാരസ്പര്യത്തെക്കുറിച്ചുള്ള അവബോധം, അവ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള സേവനത്തെക്കുറിച്ചുള്ള നന്ദി. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്തഹ ശ്രേയസ് പരമവാപ്സ്യഥ. ദേവന്മാര് പ്രകൃതി ശക്തികൾ മുഴുവൻ നമ്മുടെ സ്വാസ്ഥ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ടേ, നന്ദി വേണ്ടേ ചോദിക്കുക. സോ ഔട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഔട്ട് ഓഫ് ലവ്, ഔട്ട് ഓഫ് കമ്മിറ്റ്മെന്റ് ഐ ഡു മൈ ജോബ്സ്. മനസ്സിലായില്ലേ? ഈ നിലയിലുള്ള ഒരു മാനസിക പരിവർത്തനം വരുമ്പോഴേ കുറച്ച് കഴിയുമ്പോൾ കർത്തൃത്വം അലിഞ്ഞുപോയി, ഭോക്തൃത്വം വികസിതമായി, പ്രപഞ്ചത്തോട് വളർത്തോളം വളർന്നു. അങ്ങനെ വരുമ്പോഴേക്ക് തീരെ ദോഷബാധ ഇല്ലാണ്ടായി. ഓക്കെ, ഇനിയൊരു ചോദ്യോത്തരം. എന്താ ചോദ്യോത്തരം? പൂർവപക്ഷം ചോദിക്കുന്നു, ശങ്കരാചാര്യരുടെ ഒരു ശൈലിയാണ്. എന്താ ശൈലി? പറയാനുള്ള കാര്യത്തെ ഊന്നിപ്പറയുന്നതിന് വേണ്ടി ശ്രോതാക്കളുടെ, പഠിതാക്കളുടെ, വായനക്കാരുടെ മനസ്സിൽ ഉണരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ മുൻകൂട്ടി കണ്ട് ആചാര്യസ്വാമികൾ തന്നെ ചോദിക്കും. തമാശയായിട്ട് ആലോചിക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാരൊക്കെ സ്വയം ചോദ്യം ചോദിച്ചു മറുപടി പറയുന്നത് പോലെ 1972 ഇവിടെ എന്തു സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല, കാരണം ഞാൻ അന്ന് ഈ ഇവിടേക്ക് പ്രവേശിച്ചിട്ടില്ല, രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതിനുശേഷമാണ് സംഭവ ബഹുലമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? ദേശീയ പാർട്ടിയെ സംസ്ഥാന പാർട്ടി പിരിച്ചുവിട്ടു. ഇതുപോലെ സ്വയം ചോദ്യം ചോദിച്ച് ഉത്തരം പറയണമെന്ന് പറയും. എന്താ ചോദ്യം? കഥം പുനഃ ഇതം അവഗമ്യതേ. അതെ, നിങ്ങൾ പറഞ്ഞല്ലോ ഒന്നാമത്തെ മന്ത്രം ജ്ഞാനനിഷ്ഠയാണ്, രണ്ടാമത്തെ മന്ത്രം കർമ്മനിഷ്ഠയാണ്. എങ്ങനെ മനസ്സിലായത്? How did you understand? അതെങ്ങനെയാ മനസ്സിലാക്കിയത്? കഥം പുനഃ ഇതം അവഗമ്യതേ പൂർവേണ മന്ത്രേണ സന്യാസിനഹ ജ്ഞാനനിഷ്ഠ ഉക്ത ദ്വിതീയേന തത് അശക്തസ്യ കർമ്മനിഷ്ഠ ഇതി. ആദ്യത്തെ മന്ത്രം കൊണ്ട് ജ്ഞാനികൾക്കുള്ള സന്യാസനിഷ്ഠയാണ്, അല്ലെങ്കിൽ സന്യാസികൾക്കുള്ള ജ്ഞാനനിഷ്ഠയാണ്, രണ്ടാമത്തെ മന്ത്രം കൊണ്ട് അതിന് സാധിക്കാത്തവർക്കുള്ള കർമ്മനിഷ്ഠയാണ് പറഞ്ഞതെന്ന് എങ്ങനെ മനസ്സിലാക്കി? ശങ്കരാചാര്യ മറുപടി പറയുന്നു, ഉച്യതേ. ആ ചോദ്യത്തിനുള്ള മറുപടി ഇപ്രകാരം പറയുന്നു. എന്താ മറുപടി? ജ്ഞാനകർമ്മണഃ വിരോധം പർവതവത് അഗമ്യം യഥാ ഉക്തം ന സ്മരസിക്കും. ഹേ ശിഷ്യ, നിനക്ക് വേണ്ടത്ര ഒരു ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഇല്ലാന്ന് തോന്നുന്നു. കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതാ. എവിടെ? ഇൻട്രൊഡക്ഷനിൽ, സംബന്ധ ഭാഷ്യത്തിൽ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? ജ്ഞാനവും കർമ്മവും തമ്മിൽ പർവതം പോലെ
ഇളകാത്ത വ്യത്യാസമുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം പർവ്വതം പോലെ ഇളകാത്തതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ന സ്മരസിക്കും, അതൊന്നും ഓർമ്മയില്ലേ? എന്തു ഉപനിഷത്ത് പഠിക്കാനാണ് നീ വന്നത്? ഉറങ്ങണോ കേട്ടിരിക്കുമ്പോ? ന സ്മരസിക്കും, ഓർമ്മിക്കണില്ലേ നീ എന്ന്. ഇഹാവി ഉക്തം, അതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കും മന്ത്രത്തില്. യോ ഹി ജീവിഷേത് സ കർമാണി കുറുവന്നേവ ഇതി. ആര് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവൻ കർമ്മം ചെയ്തുകൊണ്ട് ജീവനം നിർവഹിച്ചോളെന്ന് ഈ മന്ത്രത്തിൽ പറഞ്ഞില്ലേ? അതേതാ വിഷയം? കർമ്മ വിഷയം. അതെങ്ങനെ ജ്ഞാനമായിട്ട് കൂട്ടിക്കലർത്താൻ പറ്റും? കാരണം എന്താ? ഇവ തമ്മിലുള്ള വിരോധം പർവ്വതത്തെ പോലെ കട്ടികൂടിയതാണ്, ഇളക്കാൻ പറ്റാത്തതാണ്. ഈശാവാസ്യമിതം സർവം തേന തെക്തേന ഭുഞ്ചീതാമാകൃത കസ്വസിദ്ധനം ഇതീച്ച. ഇവിടെ തന്നെ ആദ്യത്തെ മന്ത്രത്തിൽ പറഞ്ഞത് ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യഞ്ചകൽ തേന തെക്തേന ഭുഞ്ചീത എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആത്മാവിനെ പാലിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കർമ്മത്തിന് എന്താ സ്കോപ്പ് ഉള്ളത്? അതുകൊണ്ടത് ജ്ഞാനനിഷ്ഠ. ഇറ്റ് ഈസ് എവിഡന്റ്, ഇറ്റ് ഈസ് ക്ലിയർ. മനസ്സിലായില്ലേ? ന ജീവിതേ മരണേവ ഗൃഥിം കുറുവീത അരണ്യം ഇയാത് ഇതിച്ച പദം. ഇനി വേറൊരു പദമുണ്ട്, വേദവാക്യമുണ്ട്. എന്താ വേദവാക്യം? ന ജീവിതേ മരണേവാ ഗൃഥിം, ജീവിതത്തിലും മരണത്തിലും ഒന്നും താല്പര്യം പുലർത്തരുത്. പിന്നെയോ? അരണ്യം ഇയാത്, കാട്ടി പോയിക്കൊള്ളണം. എന്നിട്ടോ? തതഹ ന പുനരിയാത് ഇതി സന്യാസ ശാസനാത്. സന്യാസിക്കുള്ള നിർദ്ദേശം എന്താണ്? ജീവിതത്തിലും മരണത്തിലും ഒക്കെയുള്ള താല്പര്യങ്ങളൊക്കെ വെടിഞ്ഞിട്ട് കാട്ടിപ്പോവും. എന്നിട്ടോ? തിരിച്ചു വരരുത്. തിരിച്ചു വരരുത് എന്ന് പറഞ്ഞാൽ അവിടെ പോയി തൂങ്ങിച്ച അവിടെ നിന്നല്ല, പിന്നെയോ? അവിടെ പോയി ആത്മാവിനെ അനുസന്ധാനം ചെയ്ത് ആത്മലോകത്തെ പുൽകൂ എന്ന് സന്യാസ ശാസനമുണ്ട്. ഉഭയോഹോ ഫലഭേദം ച വക്ഷ്യതി. ഇനി നോക്കിക്കൊള്ളുണ്ടു. എന്താണ് ഉഭയോഹോ ഫലഭേദം? കർമാനുഷ്ഠാനത്തിന്റെ കർമ്മഠന്റെ അവൻ നേടാൻ പോകുന്ന ലോകത്തെ കുറിച്ച് ഇനിയും ഞാൻ പറയാം. അവസാന മന്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജ്ഞാനനിഷ്ഠന്റെ ഫലത്തെക്കുറിച്ചും ഞാൻ പറയാം. അപ്പൊ ഈ ഫലഭേദവും ഇനിയും പറയാൻ പോകുന്നുണ്ട്. നേരത്തെയും പറഞ്ഞതാ, ഇമോ ദൗ ഏവ പന്ഥാനോ അനുനിഷ്ക്രാന്തതരോ ഭവതഃ ക്രിയാപഥഃ ച ഏവ പുരസ്താദ് സന്യാസഃ ച ഉത്തരേണ നിവൃത്തിമാർഗേണ ഏഷണാത്രയസ്യ ത്യാഗഃ തയോഃ സന്യാസപഥ ഏവ അതിരേചയതി ന്യാസ ഏവ അതിരേചയേത് ഇതി ച തൈത്തരീയകേ. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ് തൈത്തരീയ ഭാഗത്ത്, തൈത്തരീയ വേദശാഖയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഉഭയോഹോ ഫലഭേദം വക്ഷരി, ഇമൌ ദൗ പന്ഥാനൌ, ഇപ്രകാരം രണ്ടു വഴികൾ. അനുനിഷ്ക്രാന്തതരോ ഭവതഃ, അനുസരിക്കുന്നവർക്ക് രണ്ടു വഴികളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിയാപഥഃ ച, ക്രിയാപഥവും പുരസ്താദ്, തുടക്കത്തിൽ ക്രിയാപഥം, പിന്നെയോ? സന്യാസഃ ച ഉത്തരേണ, സന്യാസത്തിന്റെ വഴി പിന്നീടും പറഞ്ഞിട്ടുണ്ട്. നിവൃത്തിമാർഗേണ ഏഷണാത്രയസ്യ ത്യാഗഃ തയോഹോ സന്യാസപഥഃ. സന്യാസപഥമേതാണ് എന്നുള്ളത് യാതൊരു ആശങ്കയ്ക്കുമിടയില്ലാത്ത വിധം സകല സംശയങ്ങളെയും നിരാകരിച്ചുകൊണ്ട് ഏഷണാത്രയ ത്യാഗത്തിലൂടെ എല്ലാ ആസക്തികളും വെടിഞ്ഞ് പിന്നെ എന്ത് കർമ്മത്തിനാണ് അവിടെ പ്രസക്തിയുള്ളത്? അങ്ങനെയുള്ള പോക്കിനെ കുറിച്ച് സന്യാസ മാർഗം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടേ. മാത്രവുമല്ല, സന്യാസ പഥ ഏവ അതിരേചയതി ന്യാസ ഏവ അതിരേചയേത്, അതിൽ തന്നെ ഏറ്റവും കേമം സന്യാസമാണ് എന്നും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ശങ്കരാചാര്യർക്ക് സ്ഥാപിക്കാനുള്ളത്? ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ജ്ഞാനനിഷ്ഠ രണ്ടാമത്തെ മന്ത്രത്തിൽ ഉപദേശിച്ചിട്ടുള്ള കർമ്മനിഷ്ഠയുമായി കൂട്ടിക്കലർത്തി സമയം കളയരുത്. അവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് പർവ്വത സമാനമാണ്, അത്രയും കട്ടികൂടിയതാണ്. ഓക്കെ, തൈത്തരീയ തൈത്തരീയ ശാഖയില് ഇതിന് ഒരു ഉദ്ധരണിയും ഉണ്ട് എന്ന് പറയാം. അത് ഉദ്ധരിച്ചു.
ദ്വാവിമൗ അഥ ബന്ധാനോ യത്ര വേദാഹ പ്രതിഷ്ഠിതാഹ പ്രവൃത്തിലക്ഷണോ ധർമ്മോ നിവൃത്തിശ്ച വിഭാവിതഃ എന്ന് മഹാഭാരതത്തില് വേദവ്യാസര് ശുഗബ്രഹ്മ ഋഷിക്കും നിർദ്ദേശം കൊടുക്കുന്നുണ്ട് എന്ന് പറയും. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ദ്വാവിമൗ അഥ ബന്ധാനോ, രണ്ട് വഴികൾ വീണ്ടും ഉണ്ട്. യത്ര വേദാ പ്രതിഷ്ഠിത, വേദം ഈ രണ്ട് വഴികളിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ഏതൊക്കെയാ വഴികള്? പ്രവൃത്തി ലക്ഷണോ ധർമ്മോ നിവൃത്തിശ്ച വിഭാവിത, അത് പ്രവൃത്തി ലക്ഷണ ധർമ്മവുമാകുന്നു, നിവൃത്തി ലക്ഷണയുക്തവുമാകുന്നു, സന്യാസവുമാകുന്നു എന്ന് ഭഗവാൻ വേദവ്യാസര് ഇത്യാദി പുത്രായ ശുഗർക്കായിക്കൊണ്ട് വിചാര്യ നിശ്ചിതമുക്ത വ്യാസേന, വെറുതെ അങ്ങോട്ട് പറഞ്ഞതല്ല, പിന്നെയോ നന്നായി ആലോചിച്ച് ഉറപ്പിച്ച് മകന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മകന് പറഞ്ഞു കൊടുക്കുമ്പോ വേണ്ടാത്തത് പറഞ്ഞു കൊടുക്കില്ലല്ലോ അച്ഛൻ. അതൊക്കെയാണ് സൂചന. വളരെ ആലോചിച്ച് വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആചാര്യേണ ഭഗവത വിഭാഗം ചാനയോഹോ ദർശയിഷ്യാമഹ, ഇനി നിങ്ങൾക്ക് മതിയായിട്ടില്ലെങ്കിൽ ഞാൻ ഇതിന്റെ വിചാരം പിന്നെയും നടത്തിത്തരാം. ദർശയിഷ്യാമഹ, ഞാനല്ല ഞങ്ങൾ ഇനിയും ഇതിന്റെ വിഭാഗത്തെ കുറിച്ച് വർണ്ണിച്ചുകൊള്ളാം. വി വിൽ ബി സീയിങ് മോർ ഓഫ് ഇറ്റ്, ഇനിയും ഇതിനെ കുറിച്ച് നമ്മൾ കാണുന്നതാണ്. ഓക്കെ, അധ ഇതാണ് നീ, നിങ്ങളുടെ സംശയം തീർന്നു വിചാരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക് പോവാം. എന്താ അടുത്ത മന്ത്രം? അവിദ്വൻ നിന്ദാർത്ഥ അയം മന്ത്ര ആരഭ്യത. ഇനി ഒരു കൂട്ടരുണ്ട് എന്ന് പറയാ. ഏതാ കൂട്ടര്? ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താ പറഞ്ഞത്? അത് ജ്ഞാനനിഷ്ഠ. ഓ, അതൊക്കെ ബുദ്ധിമുട്ട. രണ്ടാമത്തെ മന്ത്രത്തിൽ എന്താണ് ഓ പറഞ്ഞത്? അത് കർമ്മനിഷ്ഠ. അതും വയ്യാ, ഇനിയിപ്പോ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? അങ്ങനെയുള്ളവരുടെ ഗതിയാണ് അടുത്ത മന്ത്രത്തിൽ വർണ്ണിക്കാൻ പോണത്. ഓക്കെ, അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കാണാന്ന് പറയാം. എന്താ ചോദ്യം? എന്താ ഈ ജ്ഞാനവും കർമ്മവും തമ്മില് പർവ്വതവത് അഗമ്പ്യം, പർവ്വതം പോലെ ഇളകാത്ത അത്രയും കട്ടി കൂടിയ അകലമുണ്ട്, വ്യത്യാസമുണ്ട് എന്നൊക്കെ പറയാൻ കാരണം എന്താ? ഒന്ന്, തത്വബോധം നേടുക എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ട് തന്നെ ആർജിക്കുന്ന ഒരു നേട്ടത്തെ കുറിച്ചാണ്. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും, ഇറ്റ് ഈസ് ദി അക്കംപ്ലിഷ്മെന്റ് ഓഫ് ദി അക്കംപ്ലിഷ്ഡ്, ഇറ്റ് ഇസ് ഓൾറെഡി ഗെയിൻഡ്. യു ഡോണ്ട് വാണ്ട് ടു ഗെയിൻ എനിത്തിങ് ന്യൂ. ഇഫ് ഇറ്റ് ഈസ് ഗെയിൻഡ്, നോ, ഇഫ് യു എന്താ പറയുക, ത്രൂ ആക്ഷൻസ്, കർമ്മങ്ങളെ കൊണ്ടൊക്കെയാണ് നമ്മൾ നേടിയെടുക്കുന്നതെങ്കിൽ അത് നേടിയെടുത്തതുപോലെ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ ഈശാവാസ്യം ഇതം സർവം എന്നുള്ളത് വാസ്തവമാണ്. നിർദ്ദേശ രൂപത്തിലാണെങ്കിലും ശരി, ഈശ്വരനാണ് എല്ലാറ്റിലും ആവാസിതമായിരിക്കുന്നത്, വ്യാപിച്ചിരിക്കുന്നത്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇവിടെ എന്താ പറയണത്? ജസ്റ്റ് റിയലൈസ് ഇറ്റ് എന്നേ പറയുള്ളൂ. For that you don't want to do anything at all. ഇതാണ് ക്ലാരിറ്റി. എല്ലാം പരമമായ ഏക സത്യമാകുന്നു, ആത്മാവാകുന്നു എന്നറിയാൻ നിങ്ങൾ ഒന്നും ചെയ്യാനില്ല സാർ. ജ്ഞാനേനേവത്തു കൈവല്യം. ഓക്കെ, ആർക്കാണ് കർമ്മം വിധിച്ചത്? അത് നേരത്തെ പറഞ്ഞു. ആർക്കാ കർമ്മം വിധിച്ചത്? ആരാണോ, ഞാൻ ഈ ശരീരമാണ്, എനിക്ക് വേദങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള അറിവുണ്ട്, അഗ്നിഹോത്രം ചെയ്യാനുള്ള രീതിയൊക്കെ എനിക്കറിയാം, മാത്രമല്ല ഞാൻ ദ്വിജാതിയാണ്, ബ്രാഹ്മണനാണ്, കൈയില്ല കാലില്ല അങ്ങനത്തെ ദോഷങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയുള്ളവരൊക്കെ പല പ്രകാരത്തിലുള്ള കർമ്മങ്ങളിൽ മുഴുകും. മനസ്സിലായില്ലേ? ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും പുലർത്തരുത്.
ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് 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 പോയിട്ടാണ് അവിടെ എത്തുന്നത്. യു കെൻ നോട്ട് കണക്ട് ഇറ്റ്. അങ്ങനെ നിങ്ങൾക്ക് സംബന്ധിപ്പിക്കാൻ പറ്റില്ല. എന്താ കാരണം? ഈ അഭിമാനത്തിന് വിരുദ്ധമാണ് ആ അറിവ്. മനസ്സിലാവുന്നില്ലേ? ഈ അഭിമാനത്തിന് വിരുദ്ധമാണ് ആ അറിവ്. അപ്പൊ ഈ അഭിമാനം ഉള്ളിടത്തോളം കാലം എങ്ങനെ നേടും ആ അറിവ്? ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഈസ് ഇറ്റ് ക്ലിയർ? വേറൊരു ദൃഷ്ടാന്തം പറയട്ടെ. നിങ്ങൾ ഒരു സ്വപ്ന ലോകത്തിൽ പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. സ്വപ്ന ലോകത്തിൽ പെട്ടിരിക്കുന്നു. അവിടെ കാട്ടിലാണ്, ഘോര മൃഗങ്ങൾ, വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ നിങ്ങൾ പെട്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ഒരു വലിയ പർവ്വതമുണ്ട്. ആ പർവ്വതത്തിലാണെങ്കിലോ മഹാ അപകടം, അത്യന്തം വിഷം ഉള്ള ക്രൂര സർപ്പങ്ങളുണ്ട്. അതിനപ്പുറത്തേക്കാണെങ്കിൽ വലിയൊരു കയമാണ്. ഇങ്ങനെയൊക്കെയുള്ള പരിസരത്തിൽ നിങ്ങൾ പെട്ടിരിക്കുന്നു. അവിടെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരു രക്ഷകൻ വന്നു. അങ്ങനെ നിങ്ങളോട് പറയുന്നു, വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഒരു പ്രത്യേക ഔഷധം കയ്യിൽ പിടിക്കണം. എന്നിട്ട് നിങ്ങൾ പ്രത്യേക തരത്തിലുള്ള ഒരു മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇടത്തോട്ട് പോകരുത്, അത് നിങ്ങളെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും. വലത്തോട്ടേക്കാണ് നിങ്ങൾ പോകേണ്ടത്. എന്നിട്ട് കുറേ ദൂരം വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ഇടത്തോട്ട് പോകാൻ മറക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡയറക്ഷൻസ് ഒക്കെ തരുന്നു. ഈ ഡയറക്ഷൻസിനൊക്കെ നിങ്ങൾ അധികാരിയാവാൻ എന്താ കാരണം? എന്താ കാരണം? നിങ്ങൾ ഒരു പ്രത്യേക ലോകത്തിലാണ് എന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അവിടെ ഒട്ടേറെ അപകടങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ട്, കാണുന്നു. മനസ്സിലായില്ലേ?